ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പ് നമ്മുടെ രാഗ മോഹങ്ങളെ ക്രൂശിക്കുവാനും കർത്താവിന്റെ ക്രൂശ് എടുക്കുന്നതിനുമുള്ള ദിനങ്ങളായി തീരട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:23 ഇങ്ങനെ പറയുന്നു, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് വെല്ലുവിളിക്കുന്ന ഒരു വചനമാണ് ഇത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വേദഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ വചനം പറയുന്നത് നാം എല്ലാവരോടും കൂടിയാണെന്ന് യേശുദമരാൻ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ സ്വയം ത്യാഗത്തെ കുറിച്ചുള്ള ഒരു ഉപദേശമാണ് നൽകുന്നത്. മൂന്നാമതായിട്ട് ഇവിടെ നമ്മെ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യനാകുവാനായിട്ട് ആണ്. എങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവെന്ന ഗുരുവിന്റെ ശിഷ്യനാകുക? ഗുരു നടക്കുന്ന അതേ പാതയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ഗുരുവിന്റെ അനുഭവ തലങ്ങളിലൂടെ തന്നെ ശിഷ്യനും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഗുരുവിന്റെ അർത്ഥന പോലെ അല്ലെങ്കിൽ ഈശ്വരനോടുള്ള നിലവിളി പോലെ തന്നെ ആ ശിഷ്യനും ശീലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഗുരുവിന്റെ ശിഷ്യനെന്ന വിളിക്ക് നാം അർഹരായി തീരുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്തുവിന് ശിഷ്യന്മാരെക്കാൾ അധികം ഭക്തന്മാരാണ് കൂടുതൽ. ഭക്തൻ എന്ന വാക്കിന് അർത്ഥം ഭജിക്കുന്നവനെന്ന, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചൊല്ലിക്കൊണ്ടിരിക്കുന്നവൻ. ഇവിടെ ക്രിസ്തുവിന് വേണ്ടത് ഭക്തനെയല്ല, ശിഷ്യനെയാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ടെന്ന് ഈ വചനം നമ്മോട് പറയുന്നു. ഒന്നാമതായിട്ട് അവൻ തന്നെത്താൻ ത്യജിക്കുന്നവനാകണം. അതായത് ഇവിടെ സ്വന്തം താല്പര്യങ്ങൾ വെടിഞ്ഞ് അവൻ ക്രിസ്തുവിന്റെ താല്പര്യങ്ങളിൽ ജീവിക്കുന്നവനാകണം. രണ്ടാമതായിട്ട് അവൻ തന്റെ കുരിശെടുക്കുന്നവനാവണം, കുരിശെടുക്കണം. കുരിശ് മരണ ശിക്ഷയ്ക്ക് റോമക്കാർ നടത്തിയിരുന്നതായ ഒരു രീതിയായിരുന്നു. കുറ്റം ചെയ്ത ആളിനെ കൊണ്ട് തന്നെ തന്റെ കുരിശ് എടുപ്പിച്ചു കൊണ്ടുവരെ കൊണ്ട് കൊലക്കളം വരെ അവർ പോകേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ശിഷ്യനാകുവാൻ പോകുന്നവൻ അല്ലെ, ശിഷ്യനാകുന്നവൻ കുരിശെടുക്കണം, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധനാകണം എന്നുള്ളൊരു മുന്നറിയിപ്പ് വേദഭാഗത്ത് നൽകിയ. മൂന്നാമതായിട്ട് അവൻ എന്നെ അനുഗമിക്കുന്നവനാകണം. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തം വഴിയല്ല വേണ്ടത്, മറിച്ച് ക്രിസ്തുവിന്റെ വഴി സഞ്ചരിക്കുന്നവനാകണം. ആ വഴി കഷ്ടത നിറഞ്ഞതാണ്, ആ വഴി പരിഹാസം നിറഞ്ഞതാണ്, ആ വഴി നിന്ദയുടെ വഴിയാണ്. അങ്ങനെ നമ്മുടെ വഴിയും ക്രിസ്തുവിന്റെ ഈ വഴി തന്നെ ആയി മാറണം. തിരിച്ചറിയുക, ക്രൂശ് അനുഭവം ആക്കിയവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ക്രൂശ് അനുഭവം ആക്കിയവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. വിക്കനായ മോശ ഉദാഹരണമാണ്, കഷ്ടതയിൽ കൂടി നടന്ന ഇയ്യോബ് ഉദാഹരണമാണ്, പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫ് ഉദാഹരണമാണ്, ജഡത്തിൽ ശൂലം കൊണ്ട് നടന്ന പൗലോസ്ലീഹ ഉദാഹരണമാണ്. ഇവരൊക്കെ അവരവരുടെ ക്രൂശിലൂടെ കടന്നുപോയവരാണ്. ഇവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുമുണ്ട്. നല്ല ശിഷ്യനെന്ന് വിളിക്ക് ഇവരെ പോലെ ദൈവസന്നിധിയിൽ നമുക്കും സ്വീകാര്യത ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസമരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.